फ्रेंड्स वेलकम बैक टू योर चैनल मैजिक वर्ल्ड നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കുക്കറിൽ നമുക്ക് മൈദാ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് നമ്മൾ നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഒരു കപ്പ് പഞ്ചസാര വേണം നമുക്ക് ഇത്ര ആവശ്യമില്ല മുക്കാൽ കപ്പ് ഒതി നമ്മളെങ്കിലും എടുത്ത് വെച്ചിരിക്കുകയാണേ പിന്നെ നമുക്ക് ഒന്നേകാൽ കപ്പ് മൈദ വേണം ഇത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുകയാണേ പിന്നെ നമ്മുടെ വാനില എസൻസ് നമുക്ക് കുറച്ച് വെള്ളം വേണം നമ്മുടെ അഥവാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കട്ടിയായി പോയാൽ ലൂസാക്കാൻ പിന്നെ നമ്മുടെ രണ്ട് മുട്ട വേണം പിന്നെ നമ്മുടെ സോഡാ പൊടി ബേക്കിംഗ് സോഡ പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ ഓപ്ഷണലാണ് നമുക്കൊരു ബീറ്ററും വേണം ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനാണെങ്കിൽ രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണേ ഞാൻ മുട്ട ഇതിലോട്ട് ഉടച്ചൊഴിക്കുകയാണേ ഞാൻ മുട്ട നമ്മുടെ ഈ പ്ലേറ്റിലോട്ട് ഉടച്ച് ഒഴിക്കുകയാണ് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മളപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം രണ്ട് മുട്ടയാണ് ആവശ്യം നമുക്കൊന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ബീറ്റ് ചെയ്യണം നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇപ്പോൾ ഫ്രണ്ട് നമ്മൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ മിക്സിയിലെ ജാറിലോട്ട് പഞ്ചസാര തട്ടണേ നമ്മൾ കുറച്ച് തട്ടിയാൽ മതി അത് നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് മധുരം ഇടാം ഞാൻ എൻ്റെ നമ്മളിപ്പം ഒരു അര ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട് നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ പഞ്ചസാര നമ്മുടെ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ സ്പൂൺ എടുത്ത് ആഡ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ ഇളക്കണം അപ്പം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വീതം ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നു അപ്പൊ ഫ്രണ്ട് നമ്മള് നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ മിക്സ് ആക്കി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മള് നമ്മുടെ കുറച്ച് വാനില എസൻസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഒരു 2 ഡ്രോപ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഒരു കറക്കം കറക്കിയാൽ മതി പിന്നെ നമുക്ക് ലേശം കൊക്കോ പൗഡർ എടുത്ത് കൊടുക്കാം അത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൂടെ ലേശം ഒരു ഫ്ലേവർ കിട്ടാൻ ഇത് ഓപ്ഷണലാണ് ഞാൻ ലേശമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് കൊക്കോ പൗഡർ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നിന്ന് ഇളക്കണം ഇളക്കിയിട്ടുണ്ട് കൊക്കോ പൗഡറും കൂടെ ഇട്ട് ഇനി നമ്മുടെ മൈദാ മാവ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം മൈദാ മാവ് നമ്മൾ മൊത്തത്തിലിട്ട് ഇളക്കരുത് കട്ട കട്ടയാക്കി ഇളക്കാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇളക്കണം നമ്മളപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ആവണം നമ്മൾ കട്ടി കൂടുകയോ കുറയുകയോ ചെയ്യരുത്
നമ്മൾ ലാസ്റ്റ് ഒരു സാധനം ചേർക്കണം, അതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. അത് നമ്മൾ കുറച്ചെടുക്കണം. ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഞാനാണെങ്കിൽ നമ്മുടെ ഒരു കേക്ക് പാത്രം, റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ ഓയിലോ നെയ്യോ തേക്കണം. സൺഫ്ലവർ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ തേക്കുന്നതാണ് ഉത്തമം. വെളിച്ചെണ്ണ ഒരിക്കലും നമ്മളതിൽ തേക്കാൻ പാടില്ല. ഞാൻ ഇതിൽ നെയ്യാണ് തേച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. നമ്മൾ പിന്നെ ഈ ബാറ്ററിൽ ഓയിൽ ചേർക്കുന്നില്ല, കാരണം ഇത് ഓയിൽ ഫ്രീ കേക്കാണ്. നമ്മൾക്ക് ഇതിൽ ഓയിലൊന്നും വേണ്ട. അപ്പം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്, നമ്മൾ ബാറ്ററൊക്കെ മിക്സ് ചെയ്ത് പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കിസ്മിസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഡെക്കറേഷൻ രീതിക്ക് അനുസരിച്ച്. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്രഷർ കുക്കറാണ്. പിന്നെ നമ്മൾ പ്രഷർ കുക്കർ ഇതിലാണ് നമ്മുടെ കേക്ക് ആണെങ്കിൽ ബേക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആണെങ്കിൽ കേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ തിരിവ് വേണം. ഇതിനെ പിടിയെന്നും പറയും. അത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അടങ്ങുന്ന പാത്രം ഇതിലേക്ക് വെക്കാൻ. ഞാൻ ഈ തിരിവ് ഇതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ കുക്കറിൻ്റെ അടപ്പാണെങ്കിൽ നമ്മുടെ ഫിസിലും നമ്മുടെ വാഷറും ഊരി എടുക്കണം. എന്നിട്ടേ ഇതിൽ വെക്കാവൂ, അല്ലെങ്കിൽ അത് കത്തിപ്പിടിക്കും. നമ്മൾ കാരണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് 32 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അത്രയും സമയമാണെങ്കിൽ നമ്മുടെ ഈ ഫിസിലൊക്കെ അടിക്കും. അത് അപ്പം ആവി ഏറാന് കാരണമാവും. നമ്മൾ അതുകൊണ്ട് നമ്മൾ വെക്കണം. അപ്പോൾ പറയാൻ നമ്മൾ തിരിവ് ഇറക്കി വെച്ചു. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിൽ ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് കുറച്ച് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ അടപ്പ് കൊണ്ടൊന്ന് അടയ്ക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് തീ കത്തിക്കണം. എന്നിട്ട് നമ്മൾ അടപ്പ് കൊണ്ട് അടയ്ക്കണം. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 32 മിനിറ്റാണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടപ്പ് വെക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബാറ്ററൊക്കെ നമ്മൾ വെച്ചു. നമ്മൾ എന്നിട്ട് തീ കത്തിച്ചു. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തീ കത്തിച്ച ഉടനെ നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കരുത്, കുറച്ച് നേരം അല്ലാതെ വെക്കണം. ഞാൻ അങ്ങനെ വെച്ചു. അപ്പം കുറച്ച് നേരമായി നമ്മൾ പുകയൊക്കെ വരുന്നുണ്ട്. നല്ല ചൂടായിട്ടുണ്ട് നമ്മളെ കുക്കറ്. നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ 32 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കണം ഇത്. അപ്പൊ ഫ്രണ്ട്, നമ്മൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോ എടുത്തതേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് ചൂടൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിടിയൊക്കെ വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം വേണം നമ്മളെ കേക്ക് ഇതിലോട്ടൊന്ന് തട്ടി വെക്കാൻ. അപ്പൊ നമ്മള് കേക്കാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ കേക്കില് നമ്മൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് അങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഈ കേക്ക് ഒന്നതായി പാത്രത്തിലോട്ടൊന്ന് മറിച്ച് വെക്കുക. അപ്പോൾ ഈ കേക്കൊന്ന് മറിച്ച് വെക്കുക നമ്മുടെ പാത്രത്തിലോട്ട്. നമുക്കൊന്ന് തട്ടിയിട്ടെടുക്കാം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ സൈഡ് മുറിക്കണം, കാരണം നമ്മുടെ കേക്ക് ഇപ്പൊ നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, പൊളി കേക്കാണ്. അതാ ഇത്രയുള്ള നമ്മുടെ സംഭവം. ഇനി നമുക്ക് ഇതാ നമ്മുടെ കേക്ക് നിങ്ങക്ക് കാണാം, സെറ്റായി, സംഭവം പൊളിയാണ്. നിങ്ങൾക്ക് കാണാം മുമ്പില്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് എളുപ്പമാണ് നമ്മുടെ ഈ ലോക്ക്ഡൗണിലൊക്കെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് ഈ കേക്ക്. അപ്പൊ ഇത് നമുക്ക് ഒന്ന് രുചിച്ച് നോക്കാം. അപ്പൊ ഫ്രണ്ട്, നമ്മൾ
संभव पोड़ी याद चीस या मुझे रुचि या सूप पंचसार कटक्ट ना मुटो बेकिंग सोडो जब कोको पाउडर चॉक्लेट माले ना स्मेल वो अब नमुक वेण नमें विपिंग क्रीम आड फ्रेंड इन वीडियो इष्टि और लाइक इष्टे डिस्लैक ए चानल सब्सक्रैब सब्सक्रैब वीडियो सब्सक्रैब बट तुटा बेल बटन क्लिक ऑप्शन क्लिक या वीडियो नोटिफिकेशन कैकडी आई अब नमुक अड़ वीडियो का ना वीडियो नमुक अड़ वे मत वीडियो का बाई।